ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ആദ്യ പൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് തന്നെയാണ്, കാരണം ഒരിക്കലും ചേരാത്ത ഒരു കമ്പമാണ് നമ്മൾ ഇന്ന് ചേർക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒരല്പം ഗോതമ്പ് പൊടിയും ഒരല്പം ചിക്കനും കൂടി ഞങ്ങൾ മിക്സ് ചെയ്താൽ എങ്ങനെയിരിക്കും? സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ ഉണ്ടാക്കും, ചിക്കൻ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കും, അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും കൂടി ശരിക്കും അങ്ങ് മിക്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇത് സ്നാക്സ് ആയിട്ട് നല്ല ഏത് തരത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നു, ഞാൻ ജസ്റ്റ് സ്നാക്സ് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് ഒരു ഗ്ലാസ്സോളം നമ്മുടെ ഗോതമ്പ് പൊടിയാണ്, സാധാരണ നമ്മുടെ ഗോതമ്പ് പൊടി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും നല്ലത് ഈ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇടാം. ഇനി നമുക്ക് ശരിക്കും കുഴച്ചെടുക്കാം. സാധാരണ നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. ഞാൻ അല്പം ചെറു ചൂടുവെള്ളമാണ് ഈ കുഴച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇതൊരു മൂന്ന് പീസായിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ശരിക്കും ഇതായതൊന്ന് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് നമുക്ക് ഇതേപോലെ വെക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഒന്ന് അടച്ച് ഇതേപോലെ വെക്കാം. നല്ല രീതിയിൽ ഒന്ന് സെറ്റാവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാനെടുക്കാം, ഒരല്പം ഓയിലൊഴിക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഒരല്പം സബോള ചെറുതായിട്ട് അതിന് ശേഷം ഇടാം. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മളൊരല്പം പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിരുന്നു, അതുകൂടെ ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇറച്ചി, കോഴി ഇറച്ചി ഇതുപോലെ ചെറിയ പീസാക്കണം. ചെറിയ പീസാക്കി ഒരുപാട് വലിയ പീസാക്കരുത്. ഇതുപോലെ ബോൺ ഇല്ലാതെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഇടാം. ശരിക്കും മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു മീഡിയമായിട്ട് ചിക്കനൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മുളക് പൊടി കൂടി, നമ്മൾ ആഡ് ചെയ്യുന്ന അല്പം ഗരം മസാല പൊടിയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഹീറ്റ് വെക്കുക. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പുപൊടി ഇടാം. അതിനുശേഷം ശരിക്കും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്, ശരിക്കും ഫ്രൈ ആയിട്ടുണ്ട്, നല്ല മസാലയൊക്കെ പെരുക്കി പിടിച്ചിട്ടുണ്ട്, നല്ല സ്മെല്ലും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് തണുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം ഒന്ന് ചൂട് പോകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ നേരത്തെ അടച്ചു വെച്ചിരുന്ന ഈ ഒരു നമ്മൾ ഉരുളകൾ എടുക്കാം. അതായത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്താൻ കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നല്ല സോഫ്റ്റ് ആണ്. ഇതുകൊണ്ടോ ഇനി നോക്കിയറിയാം നിൽക്കും, നല്ല സോഫ്റ്റ് ആണ്. കാരണം ഈ ടൈം ഇത് കുക്ക് ചെയ്യുന്ന ഈ സമയം കൊണ്ട് ഇത് നല്ല ശരിക്കും ഒന്ന് സെറ്റായി നല്ല സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഇത് കുഴച്ച് വെക്കുക, അതിനുശേഷം ഇത് കുക്ക് ചെയ്യുക, ചിക്കൻ കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നല്ല റെഡിയായിട്ട് വരും. ഇനി നമുക്ക് ദൈത്തിൽ നിന്ന് ഒരല്പം ചിക്കൻ എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് വെക്കാം. നേരത്തോളം ചിക്കൻ വെച്ച ശേഷം നമുക്കിത് ഒന്ന് കൈകൊണ്ട് തന്നെ ദൈത്തുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്നിതാ ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പൊക്കെ ആക്കി വേണമെങ്കിൽ എടുക്കാം.
തൈ രീതിയിൽ നമുക്ക് എടുക്കാം. ഇത് വേണമെങ്കിൽ ഒരു അല്പം കൂടി പരത്താം, നമുക്ക് കുഴപ്പമില്ല. ഒരുപാട് പരത്തി പോകരുത്, പക്ഷെ അത്യാവശ്യം നേർത്ത രീതിയിൽ തൈ ഈ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് കേട്ടോ അത്യാവശ്യം റൗണ്ടായിട്ട് ഇതിൻ്റെ അകത്ത് ചിക്കനെല്ലാം ഫില്ലിങ്ങും ഉണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം ഈ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഓക്കെ, തവണ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഇത് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആ പാനിലേക്ക് ഒരു അല്പം കൂടി എണ്ണ ഒഴിക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, അല്ലാതെ തന്നെ ഇതാ ഇതുപോലെ ഒന്ന് എടുത്ത ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ ഔട്ട് സൈഡിലുള്ള ഈ മാവാണ് നമുക്ക് ശരിക്കും കുക്ക് ചെയ്യാനുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഹീറ്റിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അതായതുപോലെ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആ രീതിയിൽ വരും. അപ്പോൾ ഇപ്പോൾ ശരിക്കും ക്രിസ്പി ആയിട്ടുണ്ട്, ശരിക്കും കുക്കായിട്ടുണ്ട്. മറുസൈഡും ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ വരും. അപ്പം ഇനി നമുക്കിത് മറ്റു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉഗ്രൻ പലഹാരം, സ്പെഷ്യൽ റെസിപ്പി പലഹാരം റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ചിക്കൻ സ്റ്റഫ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഭാഗത്ത് നല്ല ചിക്കൻ ശരിക്ക് സ്റ്റഫ് ചെയ്തിരിക്കുന്നതാണ്. ചിക്കൻ നല്ല ക്രിസ്പിയാണ് ഔട്ട് സൈഡ്, ഇൻസൈഡ് സോഫ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയാണ്, ഇൻസൈഡ് സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതാ ട്രൈ ചെയ്യാം. മനസ്സിലുണ്ടോ? കടിക്കുമ്പോൾ തന്നെ നല്ല ചീച്ചി ക്രിസ്പി ആയിട്ടുണ്ടോ അകത്ത് നമ്മൾ സ്റ്റഫ് ചെയ്തിരുന്ന ചിക്കൻ. സോ നല്ല ഒരു ടിപ്പിക്കലായിട്ടൊരു ടേസ്റ്റാണ് സാധനം. നമുക്ക് വേണേ ചിക്കന് പകരം എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ചിക്കന് പകരം നമുക്ക് മട്ടനോ അതല്ലെങ്കിൽ മുട്ടയോ ഇതൊന്നുമില്ലെങ്കിലും സബോള മാത്രം ഇതുപോലെ മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് സബോള മാത്രം ഇതിനകത്താക്കിയ ശേഷം ഇങ്ങനെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഉരുളകളാക്കി പരത്തി നമുക്ക് ഇടലിത്തട്ടിൽ വെച്ച ശേഷം അത് ആവി പൊള്ളിച്ചെടുക്കുവാണെങ്കിലും ഒരു കുഴപ്പമില്ല. അത് ഇച്ചിരി ഹെൽത്തി ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താണ് ഇത്? ഓ അപ്പോ ഇഷ്ടമായ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും. ഓക്കെ, അപ്പം ഇതിലും വെറൈറ്റി ആയിട്ടുള്ള, ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.